നമസ്കാരം, എന്റെ പേര് സമൃത. ഞാൻ കൈലാസനാഥ വിദ്യാനികേതൻ സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവർക്കും എന്റെ കേരളപ്പിറവി ആശംസകൾ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത മനോഹരമായ നമ്മുടെ കൊച്ചു കേരളത്തിന് 64 വയസ്സ്. കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കാണ് നാം മലയാളികൾ കേരളപ്പിറവി ആഘോഷിക്കുന്നത്. കേരളം എന്ന പേര് ലഭിച്ചതിനു പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് ഒരു ഐതിഹ്യം. തെങ്ങുകൾ ധാരാളമായി കാണുന്നതുകൊണ്ട് കേരം തെങ്ങുന്നാട് കേരളമായി മാറി എന്നാണ് മറ്റൊരു ഐതിഹ്യം. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന നമ്മുടെ കൊച്ചു കേരളം ഭൂപടത്തിൽ വളരെ ചെറുതാണ്. പക്ഷേ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകൾ കൊണ്ട് അതിസമ്പന്നമാണ് കേരളം. നമ്മുടെ ചേമ്പും കാച്ചിലും തിരുവാതിരയും ഞാറ്റുവേലയും അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയും പ്രസിദ്ധമായ വള്ളംകളിയും തൃശൂർ പൂരവുമെല്ലാം കേരളത്തെ ഒന്നാമനാക്കുന്നു. ഇത്രയധികം ഭാഷാഭേദങ്ങളുള്ള മറ്റൊരു ഭാഷ ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണല്ലോ കുഞ്ഞുണ്ണി മാഷ് 6 മലയാളിക്ക് 100 മലയാളം, 6 മലയാളിക്ക് 1 മലയാളം, 1 മലയാളിക്ക് മില്ലൊരു മലയാളം എന്ന് പറഞ്ഞത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തനത് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന നാടാണ് കേരളം. 1956 നവംബർ 1 കേരളം രൂപീകൃതമാകുമ്പോൾ തിരുവിതാംകൂർ, മലബാർ, കൊച്ചി, കോട്ടയം, തൃശൂർ എന്നിങ്ങനെ 5 നാടുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 14 ജില്ലകൾ നിലവിൽ വന്നു. ഓരോ ജില്ലകളും അതിന്റെ സാംസ്കാരിക സവിശേഷതകളോടെ ഉത്സവങ്ങളും ആചാരങ്ങളും പിന്തുടർന്നു പോരുന്നു. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ അത് ആഘോഷിക്കുകയും ചെയ്യുന്നു. കരുത്തുറ്റ നിയമ പാലകരും ഭരണ സംവിധാനവും കേരളത്തിനൊപ്പം എന്നും ഉണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കേരളം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുൻപന്തിയിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി രാജ്യത്തിന് തന്നെ കേരളത്തിൽ നിന്ന് പകർത്താനുതകുന്ന ഒരുപാട് മാതൃക സൃഷ്ടിച്ചു. പ്രളയത്തിൽ തകർന്ന കേരളത്തെ ഒത്തൊരുമ കൊണ്ട് പുനർസൃഷ്ടിച്ചു. അന്ന് നിപ്പ, ഇന്ന് കോവിഡ്, എല്ലാ മഹാമാരിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ കേരളപ്പിറവി ആശംസകൾ.